തൈപ്പള്ളിയുടെ പേര് പരിശപ്പള്ളി എന്നാണ്. സുബ്ഹാനല്ലാഹ്, പള്ളിക്ക് പരിശപ്പള്ളി എന്ന് പറയും. ഒരുപാട് പേര് കേട്ടിട്ടുണ്ട്, പക്ഷെ പരിശപ്പള്ളി അങ്ങനെ ആൾക്കാരുടെ പേരാണ്. എന്താ സംഭവം? സംഭവം അറബിന്റെ അടുത്ത് നിന്ന് കാന്തപുരത്തിന്റെ ആൾക്കാരാണ് കാശ് വാങ്ങി. കാശ് വാങ്ങി പള്ളി ഉണ്ടാക്കാൻ ഏൽപ്പിച്ചു. അറബി വരുന്ന കാര്യം പറഞ്ഞിരുന്നില്ല. ഇവരെ കാശ് അബ്ദുന്നൂറിന്റെ കമ്പനി കൊണ്ടുപോയി. നല്ല ലാഭല്ലേ, പള്ളി അവിടെ കെട്ടെ പിന്നെ ഉണ്ടാക്കാലോ വിചാരിച്ചു. അറബി ഒന്ന് പള്ളി കണ്ടിട്ട് വിളിച്ചു തോറ്റു, പറഞ്ഞു ഞാൻ ഇൻഷാല്ല പള്ളിപ്പണി കഴിഞ്ഞില്ലേ, ഞാൻ ഇൻഷാല്ലോ. അറബിയുടെ സന്തോഷം അവനുണ്ടാക്കി പള്ളിയല്ലേ, ഉണ്ടാക്കി കഴിഞ്ഞിട്ടില്ല വിട്ടു. ആ റെഡിയാണ്. പിന്നെ പെട്ടെന്ന് അബ്ദുന്നൂറിനെ നിന്ന് കാശ് പെട്ടെന്ന് തിരിച്ചിട്ടില്ല, സംവിധാനമില്ല. ഇയാൾ എന്ത് ചെയ്തു? ഇവർക്ക് കാശ് പെട്ടെന്ന് ഇത്ര ലക്ഷം കിട്ടാൻ ഒരു സംവിധാനവും ഇല്ലാത്തത് കൊണ്ട് ഗൂഢന്നൂരിലെ അറിയപ്പെട്ട ഒരു പലിശക്കാരന്റെ കയ്യിൽ നിന്ന് മൊത്തം പണം കടം വാങ്ങി ഒരു പള്ളി തട്ടിക്കൂട്ടി ഉണ്ടാക്കി. ആ പള്ളിക്ക് ആൾക്കാരുടെ ഇതൊക്കെ പരസ്യമായിട്ട് പലിശപ്പള്ളിയിൽ വേറിട്ടു. ഇപ്പൊ ആൾക്കാരെ പള്ളി നിസ്കരിക്കാൻ കാരണമില്ല, കാരണം പലിശപ്പള്ളി അല്ലെങ്കിൽ നിസ്കരിച്ച ശരിയോ ആൾക്കാർ. ഇപ്പൊ വിൽക്കാൻ എടുക്കാൻ പള്ളി വിൽപ്പനയ്ക്ക് വെച്ചിരിക്കുക. നമ്മുടെ കയ്യിൽ പോയെങ്കിലും ആൾക്കാർ നിസ്കാരം തുടങ്ങിയാലോ. ഈ തരത്തിൽ പള്ളികൾ വരെ വിറ്റ് കാശാക്കുന്ന വിഭാഗം എന്ന് മാത്രമല്ല, ഈ തരത്തിൽ വഞ്ചനകളും തട്ടിപ്പും മാത്രം കൈമുതലാക്കിക്കൊണ്ട് മുന്നോട്ട് പോകുന്ന ഈ കാന്തപുരം വിഭാഗത്തിന്റെ കടവുകളും തട്ടിപ്പുകളും വെട്ടിപ്പുകളും നമ്മൾ വിശദീകരിക്കുകയാണെങ്കിൽ അവസാനിപ്പിക്കുകയും അവസാനിക്കാൻ സാധിക്കണം.